ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ ഒരു ചൈനീസ് ക്രൈം ത്രില്ലർ ജേണൽ വരുന്ന ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെത്ത് ചേസിംഗ് എന്നാണ് ആ ഒരു സിനിമയുടെ പേര് സോ ആ ഒരു മൂവിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവേദൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഡെത്ത് ചേസിംഗ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ പറ്റിയിട്ട് നോക്കുന്നു നമ്മൾ ആദ്യം ഇതിനെ പറ്റിയിട്ട് ലൈറ്റ് ടച്ചബിൾ ആയിട്ട് ഒരു കാര്യം നമുക്ക് നോക്കാം ഈ ഒരു മൂവിയിൽ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ലെവലാണ് ഇത് ട്രാവൽ ചെയ്ത് പോകുന്നത് ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരെ കൊണ്ടുവന്ന് കൊല്ലുന്നതാണ് ഒരു വ്യക്തിയുടെ ജോലി ഒരു വ്യക്തിയുടെ ജോലി എന്ന് വെച്ചാൽ ഒരു സൈക്കോപാത്ത് പാത്ത് ഓക്കെ അവനെ ഇരു പെൺകുട്ടികൾ ആദ്യമായിട്ട് തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് രണ്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അറിയുന്നില്ല സോ അതിലൊരു പർട്ടിക്കുലർ ഒരു പ്രോസ്റ്റ്യൂ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് പോലീസുകാരെ അറിയുന്നുണ്ട് അത് കേസാവുന്നുണ്ട് അതെടുത്ത് അന്വേഷിക്കാൻ വരുന്ന നമ്മുടെ കഥാ ഈ ഒരു നായികി അവസാനം ആ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി ഇനി നമുക്ക് ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോകാം ആദ്യമേ തന്നെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഒരാൾ വന്ന് തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു ബാത്റൂമിനുള്ളിൽ കൊണ്ടുവച്ചിട്ട് കോടാലി എടുത്ത് വെട്ടിക്കൊല്ലുന്നതാണ് നമുക്ക് ആദ്യമേ കാണുന്നത് ഇതിനുശേഷം അടുത്ത ആ ഒരു പെൺകുട്ടിയെ മിസ്സായെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെടുത്ത് അന്വേഷിക്കാനായിട്ട് നമ്മുടെ ഹീറോയിനി എൻ്റർ ആവുകയാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥ ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവിയാണ് അപ്പോൾ ഒരു നായിക അതിനുള്ളിൽ എൻ്റർ ആവുന്നതും നായിക അതിനുള്ളിൽ എൻ്റർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വരുന്ന ഈ ഒരു പെൺകുട്ടി ഓരോ കാര്യങ്ങളിങ്ങനെ ഇവ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു പോകുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി മിസ്സായി ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഓൾഡ് ആയിട്ടുള്ള കാര്യത്തിൽ ചെവിയിലിടുന്ന ഒരു കമ്മൽ പിന്നെ ഫേസ് പാക്ക് ഒരു ഒരു പർട്ടിക്കുലർ ഓൾഡ് ക്രീം ആ ഒരു ഓൾഡ് ക്രീമും അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ടൊക്കെ പോവുകയാണ് പിന്നെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് അടുത്തും തരുന്നുണ്ട് മറ്റൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വരുമ്പോൾ അതിലും ആ പെൺകുട്ടി ഇതുപോലെ ഒരു ഓൾഡ് കമ്മലും ഓൾഡ് ക്രീമും ഇട്ടിരിക്കുന്നത് കാര്യം മനസ്സിലാവുമ്പോൾ ഓക്കെ ഇതിനുള്ളിൽ എന്തോ ഒരു ലിങ്ക് ഉണ്ടെന്നൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അതിനെപ്പറ്റി ഒരു കൂടുതലായിട്ട് അന്വേഷിക്കുന്ന സമയത്താണ് ആൾറെഡി ഇതുപോലെ മൂന്ന് പെൺകുട്ടികൾ മിസ്സായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത് മൊത്തത്തിലൊരു അഞ്ച് പെൺകുട്ടികൾ മിസ്സായിട്ടുണ്ടല്ലോ അതിൽ മൂന്ന് പെൺകുട്ടികൾ മിസ് ആയത് രേഖപ്പെടുത്തിയ കേസ് പോലും ആർക്കും അറിയില്ല അതും ഇതും തമ്മിലൊരു ലിങ്കില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പിന്നെ അതിനുശേഷം ഇതിൽ ഇത് അഞ്ച് കേസ് നമ്മൾ ലിങ്ക് ഉണ്ട് ഇതെല്ലാം ഒരാളാണ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നതും നമ്മുടെ ഹീറോയിന് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാനായിട്ട് ഈ ഒരു ഓൾഡായിട്ടുള്ള കമ്മൽ വിൽക്കുന്നൊരു ഷോപ്പുണ്ട് ആ ഷോപ്പ് നടത്തിയിരുന്നൊരു പ്രൊഫസറുണ്ട് സോ അയാളുടെ അടുത്ത് പോയി ചോദിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കമ്മലൊക്കെ വാങ്ങിച്ചവരെയൊക്കെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ടല്ല അറിയില്ല അവരെയൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട് ഹീറോയിനെ ഓഫീസിൽ പോകുമ്പോൾ വിളിച്ച് പറയുന്നുണ്ട് അതിൽ ഒരു പെൺകുട്ടി എനിക്കറിയാം അവൾ എൻ്റെ കടയിൽ നിന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഈ ഒരു കടയിൽ നിന്നും റൺ ചെയ്യിപ്പിക്കുന്നില്ല ഞാനിപ്പോൾ ഈ ഒരു ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം തിനുശേഷം ഹീറോയിൻ ഇങ്ങനെ കേസ് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് അതിനകത്ത് അവരൊക്കെ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നതും ഇതിൽ ഒരു ആദ്യം മിസ്സായെന്ന് പറഞ്ഞൊരു പെൺകുട്ടി നമുക്ക് കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു പെൺകുട്ടിയുടെ കാമുകൻ അവനൊരു ലോങ് ഹെയർ വെ വരുത്താനായിരുന്നു അവനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള ആ ഒരു ലിങ്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം പറഞ്ഞതും ഫൈനലി അവനെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവനെ ഫൈനലി കണ്ടുപിടിക്കുന്നുണ്ട് അതേ ടൈമിൽ തന്നെ ഹീറോയിനിക്കൊരു പരിക്കും പറ്റുന്നുണ്ട് ബട്ട് അവനെ കണ്ടുപിടിക്കുന്ന സ്പോട്ടിൽ തന്നെ അവനെ പിടിക്കാൻ പോകുമ്പോൾ അവനൊരു ഗ്യാങ്സ്റ്ററായിരുന്നു ഈ ഒരു ഈ ഒരു കൊക്കൈനൊക്കെ മോട്ടിച്ചുകൊണ്ട് പോകുന്ന ഹെറൈനൊക്കെ മോടിച്ചുകൊണ്ട് പോകുന്നൊരു സമയത്താണ് അവനെ പിടിക്കുന്നത് സോ അങ്ങനെ അവനെ പിടിച്ച് പിടിക്കാൻ വേണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു വണ്ടി ഒന്ന് അവനെ ഇടിച്ചൻ കൊല്ലാണ് സോ അവിടെ വില്ലൻ അവിടെ തീരാണ് ഇതിനുശേഷം വില്ലൻ എവനായിരുന്നു മരിച്ചു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് സമയത്ത് നമ്മുടെ ഹീറോയിൽ ഈ പ്രൊഫസർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹീറോയിൻ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോ അങ്ങനെ ഒരു മഴ വരുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിൻ ഈ ഒരു പ്രൊഫസറിനെ കാണാൻ പോകാൻ ആൾറെഡി ഒരു കാര്യം പറയാം മഴ വരുന്ന ടൈമിലാണ് ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള പെൺകുട്ടികളൊക്കെ മിസ്സാവുന്നത് ഓക്കെ അവർ മിസ്സാവുന്നുണ്ട് പിന്നെ അവരുടെ ബോഡി പോലും നമുക്ക് ആർക്കും വെളിയിൽ പുറത്ത് ആരും കിട്ടുന്നില്ല അവിടെ പോയി എന്നുള്ളൊരു കാര്യങ്ങളും അറിയില്ല കാണാതെ പോയെന്ന് മാത്രമാണ് എല്ലാവർക്കും അറിയാന്നുള്ളത് അവർ ജീവനോട് ഉണ്ടോ ഇല്ലയോ ഇല്ലെന്നുള്ളൊരു കാര്യം പോലും ആർക്കും അറിയില്ല സോ അങ്ങനെ ഫൈനലി പ്രൊഫസറിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഹീറോയിനിക്ക് കിട്ടുന്ന ഒരു പണി എന്ന് പറയുന്നത് ഒരു എട്ടിൻ്റെ പണിയാണ് ഹീറോയിനി ഫൈനലി ഹീറോയിനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഹീറോനെ ആ ഒരു പ്രൊഫസർ വിളിച്ച് അടച്ചിടുന്നുണ്ട് അവിടെ നോക്കുമ്പോൾ മറ്റൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് പ്രോസ്റ്റിറ്റ്യൂട്ടർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ടുണ്ട് സോ അപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഇവനാണ് യഥാർത്ഥ സൈക്കോ ഇനി അവൻ്റെ ഫ്ലാഷ് ബാക്ക് ഒരെണ്ണം ഉണ്ട് അവൻ്റെ ഫാമിലിയിൽ അവൻ്റെ കുഞ്ഞിലെ അവൻ്റെ അനീതി എൻ്റെ സിസ്റ്റർ മരിച്ചു വന്നു യൂസിയുടെ അത് മരിച്ചു വന്നത് ഇവൻ്റെ അമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു എന്നുള്ളൊരു കാര്യവും ഇവൻ്റെ സിസ്റ്ററിനെ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് വിറ്റിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതും അവൻ ഫ്ലാഷ് ബാക്കി ഇവൻ തന്നെ അങ്ങനെ ആലോചിച്ച് പോകുന്നതും ഇവ ഇവൻ ഇങ്ങനെ ആവുള്ള ഒരു കാരണം നമുക്ക് അവിടെ റിവീൽ ചെയ്തു തരുന്നുണ്ട് ഫൈനലി ഇവൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ ഈ ഒരു ഹീറോയിനെ രക്ഷപ്പെട്ടോ കൂടെയുള്ള ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയോ ഇവനെ പോലീസിനെ പിടിച്ചു കൊടുത്തോ അല്ലെങ്കിൽ എവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്ന സമയത്ത് അവൻ മരിച്ചുപോയോ അല്ലെങ്കിൽ ഇവൻ ഇവരെ രണ്ടുപേരെയും കൊന്നോ ഹീറോയിനെയും ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെയും കൊന്നോ ഇല്ല ഇല്ലെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നതാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ഇതൊരു പ്യുവർ ചൈനീസ് മൂവിയാണ് റീസെൻറ്റ് ടൈമിൽ റിലീസ് ചെയ്ത ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം പോസ്റ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് സിനിമയുടെ ആ ഒരു വേയാണ് നമുക്ക് ആൾറെഡി നമുക്ക് പ്രെഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിതുപോലത്തെ ഒരുപാട് പടങ്ങളെ കണ്ടിട്ടുള്ളതാണ് എങ്കിലും സിനിമ നമുക്ക് വളരെ രസകരമായിട്ടൊരു ഇമ്പാക്റ്റ് തരുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ആൾക്കാർ പ്രൊഫസർ ആണെങ്കിലും അതിനകത്തുള്ള ആരും ഹീറോന് ലീഡിങ് റോൾ വരുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടർ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു ബ്ലഡ് ബാത്തൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ക്രൂവലായിട്ടുള്ള സീൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിലൊരു ബ്ലഡ് ബാത്ത് സീൻ ഒരുപാട് ഈ ഒരു സിനിമയിലുണ്ട് ഒരു സിനിമാറ്റോഗ്രഫി വളരെ ക്രേസിയായിട്ടൊരു ത്രില്ലിംഗ് മോഡിൽ കൊണ്ടുവന്നിട്ട് ലെവലൊക്കെയാണ് സിനിമാറ്റഗ്രഫി യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു സിനിമയിൽ എനിക്ക് ലൈറ്റായിട്ട് തോന്നിയ കാര്യം കുറച്ചധികം അഡൽട്ട് കണ്ടൻറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ ആയിട്ട് ആർക്കും ഈ ഒരു മൂവി കാണാൻ പറ്റില്ല ബാക്കിയൊക്കെ നോക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവീസൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഫീൽ ആകും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കുള്ള റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നത് ഒരു സെവൻ പോയിൻറ്റ് ഒരു വൺ ഞാൻ റേറ്റിംഗ് കൊടുത്താൽ ഈ ഒരു സിനിമ ഞാനിവിടെ വൈൻഡപ്പിയാണ് ഒരു റിവ്യൂ ഞാനിവിടെ വൈൻഡപ്പിയാണ് സോ അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പം അൻ ഡിൽ ദൻ ബനാസിൻ സാനിങ് ഓഫ് യു ലവ് യു ആൾ ടാറ്റ ടേക്ക് കെയർ ലവ് യു ആൾ ടാ